ജോർജ് ജോർജ് പോലീസ് വേഷമണിയാത്ത ചിത്രമാണ് ആരോ. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഏതാനും ജീവിതങ്ങളും അവരുടെ കോളനിയും നഗരത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുമാണ് ആരോയുടെ കവന്തു. തൃശൂർ റൌണ്ട് ചുറ്റിപ്പറ്റി വികസിക്കുന്ന കഥപൂരവും പുലികളിയും ഉൾപ്പെടെ തൃശൂരിന്റേതു മാത്രമായ ചില പ്രത്യേകതകളിലൂടെയാണ് സംവിധായകനും രചയിതാക്കളും കൊണ്ടുപോകുന്നത്. തൃശൂരല്ലാത്ത മറ്റൊരു ലോകം സിനിമയിലില്ല. വടക്കുന്നാഥ് ക്ഷേത്രം പോലെ, ജ്വല്ലറി ബിസിനസ് പോലെ, പുലികളി പോലെ, തൃശൂരിന്റേത് മാത്രമായ സംസാര ശൈലി പോലെ, തൃശൂരിൽ മാത്രമായി നടന്നതോ നടക്കാവുന്നതോ ആയ കഥയെ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സംവിധായകൻ കരീമും തിരക്കഥാകൃത്ത് റഷീദ് പാർക്കലും. കിച്ചു ഡെല്ലസ് നായകനായെത്തുന്ന ആരോ പേർ സൂചിപ്പിക്കുന്നതുപോലെ പൊതുകാഴ്ചയിൽ സംശയിച്ചു പറയാവുന്ന തരത്തിൽ ആരോ ചെയ്തു എന്നു തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ സിനിമ കാണുന്നവർക്ക് അതാരാണെന്ന് വ്യക്തമാവുകയും ചെയ്യും. ചില അഭിനേതാക്കളുടെ കഴിവും മറ്റു ചിലക്ക് ഇന്നതേ പറ്റൂ എന്ന ചിന്തയും മാറ്റി പുതിയ രൂപത്തിൽ ക്യാമറയ്ക്ക് മുമ്പിലെത്തിക്കാനായെന്നതാണ് ആരോയുടെ ഏറ്റവും മികച്ച സംഭാവന. ഹരീഷ് ബെങ്ങിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും ജയരാജ് വാര്യരുടെ ഇതുവരെ കാണാത്തൊരു മുഖവും ഈ സിനിമ എടുത്തു കാണിക്കുന്നുണ്ട്. പോലീസുകാരുടെ കുറ്റാന്വേഷണമൊന്നുമല്ല സിനിമയെങ്കിലും ചില കുറ്റകൃത്യങ്ങളിലെ കുറ്റവാളികളെ സമൂഹത്തിന് മുമ്പിലെത്തിക്കാന് വളരെ സാധാരണക്കാരായ ചില മനുഷ്യരായിരിക്കും രംഗത്തുണ്ടാവുകയെന്ന് ഈ സിനിമ വരച്ചു കാട്ടുന്നു. സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമായി വരുന്നത് അനുമോളുടെ താമര തന്നെയാണ്. ഒരു രംഗത്ത് കലാഭവൻ നവാസിന്റെ മമ്മൂട്ടി ആരാധകനായ കുഞ്ഞാക്ക പറയുന്നതുപോലെ ആരുടെ മുമ്പിലും നെഞ്ചും വിരിച്ചു നടക്കുന്ന ഫെമിനിച്ചി താമര അനുവിന്റെ കരിയറിൽ മികച്ച വേഷമായിരിക്കും. നാട്ടുകാർ താമരയെ അങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിലും അവർ ഉള്ളിന്റെയുള്ളിൽ അങ്ങനെയല്ല താനും. അതുകൊണ്ടുതന്നെ അകത്തെ താമരയെയും പുറത്തെ താമരയെയും കാഴ്ചക്കാർക്ക് എത്തിക്കാനാവുന്ന വിധത്തിൽ അനുമോൾ തന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കിയിട്ടുണ്ട്.